മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്ന പലരും സ്വന്തം കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. ഇതാ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന അബൂബക്കർക്കായെ ശ്രദ്ധിക്കൂ. ചോടെ കണ്ടും കാണാനില്ല, ഈ ഇരുട്ടത്തി എങ്ങനെ വീട്ടിൽ ചെല്ലുന്നാലും എന്നെ തപ്പി തടഞ്ഞു. ഇവിടെ ഒരു പോസ്റ്റും കാലുണ്ടായിരുന്നതിലിപ്പ പോസ്റ്റ് മാത്രമേ ഉള്ളൂ, ലൈറ്റ് കാണാനില്ല. എങ്ങനെ വീട്ടിൽ പോട്ടി പോ പട്ടി അവിടുന്ന് ആറാം പറഞ്ഞ പട്ടി മഞ്ഞ കാലം പണിയുടെ ബുദ്ധിമുട്ടി കാര്യം. രാത്രി ഇപ്പൊ എങ്ങനെ വീട്ടിൽ ചെന്ന് അല്ലാ, ദൂരെ നിന്നൊരു മിന്നാമിനിങ്ങ ആരുടെ വീടി എത്തിച്ചോണ്ടില്ല. ഹലോ ഹലോ, അവിടെ തന്നെ ആരെയാ അവിടെ കിടന്ന് പരിഗണ? ആരെയാ പരിഗണ? ഞാനൊക്കെ നീയാ? എടാ സത്യം പറയുന്ന, എനിക്ക് എന്താ ഇവിടെ പരിപാടി? എടാ നീ രാത്രി ഇവിടെ എന്തിനാ നീ ഇപ്പൊ ഇവിടെ പതുങ്ങി പതുങ്ങി? രാത്രി എന്താ പരിപാടി? അല്ല പൊന്നിക്ക, പുറത്താവി പുറത്താവി ആരെ പുറത്താവി? അല്ല പെരേടകത്ത് ഇങ്ങനെ ആവി എഴുതാറ ഞാൻ പുറത്ത് ചൂടാ. ഈ തണുത്ത് പെറച്ചിരിക്കുന്ന രാത്രി നീ ഈ വേലിക്കൂടെ ഒരു കള്ളന്റെ മാതിരി പതുങ്ങി. സത്യം പറ നീ മോഷ്ടിക്കാൻ വേണ്ടി വന്നാ? എന്റെ പൊന്നിക്ക ഞാൻ മോഷ്ടിക്കാൻ വന്നല്ല മോനെ. അല്ല അല്ലേ, പക്ഷെ നീ സൂക്ഷിക്കലോട്ടെ മോനെ. ഇവിടെ എന്ന് പറഞ്ഞ മോഷണം പെരുകി വന്നേക്കണ സമയമാണ്. കഴിഞ്ഞ മാസം തന്നെ ഞമ്മന്റെ വീട്ടിൽ നിന്ന് കൊറേ കാശ് മോഷണം പോയി. കാശ് മോഷണം പോയി? എത്ര രൂപ? അതായത് ഒരു 6 രൂപ 50 പൈസ പോയിട്ടുണ്ട്. വളരെ നീ ശ്രദ്ധിക്കണം അത്. എന്നാലും നീ ഈ പരിങ്ങി ഇവിടെ നിന്നത് ഞമ്മക്ക് മനസ്സിലായില്ല. എന്താ കാര്യം? എന്താ നിനക്ക്? എന്റെ പൊന്നൊക്കെ ഞാൻ നാടുവിടുക. നാട് ഇവിടെ ഞാൻ പോവൊക്കെ. ഇവിടെ നിന്റെ ഒരു കാര്യമില്ല. ഇവിടെ എന്റെ പോനെ, നീ എന്തായി പറയണത്? എന്താ നീ പറയണത്? പൊന്നൊക്കെ ഒന്നാമത്തെ തൊഴിലും ജോലിയും ഒന്നും ഇല്ലാണ്ട് ഇവിടെ നിക്കണേലും നാട് വിടണേക്കാ. ഏറ്റവും നല്ല പരിപാടി അതാണ്. നാട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു തൊഴിലും ജോലി ഇല്ലാത്ത സ്ഥിതിക്ക് നീ നാട് വിട്ടുപോണതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നാട് വിട്ടാലും ഈ ഇവിടുത്തെ ഈ നാടും എന്റെ വീടിനെയും വീട്ടുകാരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ പോകാതിരിക്കാൻ എനിക്ക് തോന്നുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പോകരുത് മോനെ, പോകരുത്. കാരണം വീട്ടുകാരെയും കാരണന്മാരെയൊക്കെ ഉപേക്ഷിച്ച് വേറെ നാട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് പക്ഷെ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ ഗൾഫിൽ പോയി അങ്ങനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ, അതാണ് നല്ലത്. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കുകയും ചെയ്യാം, സ്വന്തമായിട്ട് ഒരു തൊഴിൽ പോയി, അതാണ് ഏറ്റവും. പക്ഷെ ഒന്നാമത്തേക്ക് 4-5 കൊല്ലം അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ട നിങ്ങളെ നാട്ടുകാരെയൊക്കെ കാണാതിരിക്കാന്ന് ഓർക്കുമ്പോ പോകരുത് മോനെ, അങ്ങനെ പോരുത്. കാരണം അവിടെയൊക്കെ ചെന്ന് 4-5 വർഷം ഇവരൊക്കെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ തോന്നി ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോ അതൊരു സന്തോഷമാണ്. അതാണ് അതിന്റെ സന്തോഷം. പോലെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണതിന്റെ അത്ര സന്തോഷം വേറെ ഒന്നുമില്ല. കല്യാണം കഴിക്കണതാണ്. പക്ഷെ കല്യാണം കഴിക്കണോണ്ട് ഒരു കുഴപ്പമുണ്ട്. പിന്നെ കുട്ടികളും ഭാര്യയൊക്കെ ആകുമ്പോ അതിന്റെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും എല്ലാം കൂടി കെട്ടരുത് മോനെ, കെട്ടരുത്. കാരണം അതിന്റെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടൊക്കെ വെറുതെ എന്തിനാ കെട്ടണ്ട? വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ. അതൊക്കെ പോട്ടെ നീ, എന്നാൽ ഇവിടെ കിടന്ന് ഇപ്പൊ ഈ സമയത്ത് നീ പരിഗണ്ട. അല്ല അതൊന്നുമില്ല. എന്താ കാര്യം? ആവി ചൂട് പുറത്ത്. അതല്ല മോനെ, നീ കാര്യം നേരെ പറ മോനെ. നീ ഈ ബേരിയറിയത്ത് ഇങ്ങനെ പറഞ്ഞ് രാത്രി എന്താ നിന്റെ പ്രശ്നം? എന്താ എന്റെ പൊന്നിക്ക? ഞാൻ ഉള്ള കാര്യം പറ ഉള്ള കാര്യം പറ ഞാനിവിടുന്ന് പോവേക്ക. നീ എങ്ങോട്ട് പോകുന്നേ? ഞാനൊരു പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി പോവൊക്കെ. വീട്ടുകാരൊക്കെ അറിഞ്ഞ ആകെ പ്രശ്നമായിക്കാം. ഞാൻ പോവുക. നിന്റെ വീട്ടുകാർ മുഴുവൻ പറഞ്ഞു? വീട്ടുകാരൊക്കെ എതിർത്താ? എതിർത്തിക്ക. എന്റെ മോനെ, ആ സ്ഥിതിക്ക് നീ ആ പെണ്ണിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണതാണ് ഏറ്റവും. ഞാൻ പോവേക്ക. എങ്ങോട്ടാ നീ പോകാൻ പോണത്? എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഹൈദരാബാദിന് പോകാൻ. ഹൈദരാബാദിന് മോനെ ഒരു കാര്യം ചെയ്യും. ഏതായാലും ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് നീ അവിടെ ചെന്ന് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇവിടെ വീട്ടുകാരെ സമ്മതിക്കൂല്ലോ? ഇല്ല, വീട്ടുകാരെ. അപ്പൊ നീ ധൈര്യമായിട്ട് പോകാൻ നോക്ക്. എന്റെ എല്ലാവിധ പ്രാർത്ഥനയും എനിക്കുണ്ടാവും. എന്റെ മോനെ, ആ പൊന്നിനെ കണ്ടില്ലല്ലോ എവിടെ? അല്ലാ, അവൻ മൂടി പോയിച്ചോനെ. അതാണോ? ഒന്ന് വിളിച്ചോനെ, അത് പരിചയപ്പെടാൻ. വണ്ടി ചെലപ്പോ പോകും, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക്. പിന്നെ ഇക്ക എപ്പോഴും കാത്തുകൊണ്ട് തന്നെ ഇരിക്കും മോനെ. ധൈര്യമായിട്ട് പിന്നെ മോനെ ഇവിടെ വന്നേ. ഒരു കാര്യം കൂടി പറയട്ടെ. എന്തൊക്കെ? ഇക്കടയിൽ നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല, കൊറേ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ കൂടെ ഒരു 2 രൂപയുണ്ട്. ഈ 2 രൂപ കൊണ്ടുപോയിട്ട് നീ അവിടെ ചെന്നിട്ട് വല്ലപ്പോഴൊക്കെ ഒരു ഇല്ലണ്ടി മേടിച്ചു ഇങ്ങോട്ട് കത്തയക്കണം. ശരി, അവിടെ ഭാര്യയായിട്ട് സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള എന്റെ തെളിവായിട്ട് നിനക്കപ്പ എല്ലാം പഠിച്ചോനെ അനുഗ്രഹിക്കും. നീ പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ. മോനെ കരയണ്ട, പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ. എന്നാലും ഒരു പെണ്ണിനെയൊക്കെ വിളിച്ചറിക്കൊണ്ടിരുന്ന നല്ല ചങ്കൂറ്റോള പയ്യ അങ്ങനെ വേണം. ഇത് ശുക്രാള്. എന്താ നിന്റെ കടയിൽ മത്ത വളച്ചോണ്ട് ഞാനാണ് നിക്കണ? എന്താ നീ കരയുടെ കാര്യം? എടാ മോനെ, ഞാൻ നിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കണ സുലൈമാൻ കുട്ടിയിലേടാ. അവൻ ഇന്ന് രാത്രി ഇവിടുന്ന് ഒളിച്ചോടി പോവാൻ പോണ്, മനസ്സിലായ? അവൻ പോയി. അവന്റെ കൂടെ ഒരു പെൺകൊച്ചു ഉണ്ടായിരുന്നു. സുലൈമാൻ പോയി. അപ്പൊ അവൻ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവനെ എല്ലാം കൊടുത്തു, ഒരു 2 രൂപയും കൊടുത്ത് പറഞ്ഞയച്ചേക്കാം. അവൻ പോട്ടെ മോനെ. പിന്നെ അവൻ പോയി, ഇപ്പൊ പോയുള്ളൂ. പോയി മോനെ, ധൈര്യമായിട്ട് പോയി. അവന്റെ കൂടെ പോയത് ആരാണെന്നറിയോ? അവന്റെ കൂടെ പോയത് അവൻ സ്നേഹിക്കുന്ന പെണ്ണല്ലടാ. അല്ല, നമ്മുടെ ഉമ്മയാണ് ബാപ്പാ.